കാശ്യപ്പെട്ടണത്തെ ദിലീപ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല വെന്ത് കളർ കൂടി എനിക്ക് തോന്നുന്നു, നല്ല കളറായി. കളറും കൂടി കുറച്ച് മധുരം വെച്ചിട്ടുണ്ട്. ചൂടാണ്. ഹലോ, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹേ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊന്ന് ഒരു ഈവനിങ് സ്നാക്ക്, അതും കോൺ വെച്ചിട്ട് നമ്മളൊന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പം എന്താ തുറന്നല്ലേ, പെരടാണല്ലേ, ഇനി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഹേ ഗൈസ്, അപ്പൊ നമ്മളെ പരിപാടി തുടങ്ങാൻ വേണ്ടി പോവാണ്. അമ്മ ഓക്കെ, റെഡി അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് നാല് ഫോണാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം കട്ട് ചെയ്യാം. കോണിന് വേണ്ടി നമ്മൾ എവിടെല്ലാം അലഞ്ഞില്ലേ? മൂന്നാല് കടക്കറി ഇത് ഫിറോസിക്ക, ഇത് രേഷ്. രേഷ് അല്ലല്ലേ, വേർത്തുണ്ടല്ലോ. അത് പേരെന്താ? നല്ല ടേസ്റ്റ് ഉണ്ട്. പോരല്ലേ ട്രെൻഡിങ്. മണമുണ്ടോ? കോണിന്റെ ഒറിജിനൽ എവിടാന്നറിയോ? കോൺ എന്ന് പറയുന്നത് നമ്മുടെ 7000 വർഷങ്ങൾക്ക് മുമ്പ് മെക്സിക്കോയിലാണ് നമ്മുടെ കോണിന്റെ ആദ്യത്തെ ഒറിജിൻ എന്ന് പറയുന്നത്. അതും ടെൻസന്റോ തേൻസന്റോ എന്ന് പറയുന്ന ഏതോ ഒരു കാട്ടു പുല്ലി എന്നാണ് നമ്മുടെ ഈ കോണ് ഉണ്ടായതെന്നാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർക്ക് പറയുന്നത്. അതുപോലെ തന്നെ യൂറോപ്യൻസ് അവരുടെ മെയിൻ മീൽസിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡിഷാണ് നമ്മുടെ ഈ കോൺ എന്ന് പറയുന്നത്. ഈ കോൺ വേവിച്ച് അല്ലെങ്കിൽ പുഴുങ്ങിയതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഇന്ത്യക്കാർക്ക് അത്ര അതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷെ അന്നത്തെ കോൺ എന്ന് പറയുന്നത് ഈ ഒരു അടുക്കുണ്ടല്ലോ, ഈ ഒരു അടുക്ക് അന്നത്തെ മെക്സിക്കോയിലെ കോൺസിന് ഇല്ലായിരുന്നു. ഇങ്ങനെ ഈ ഒരു നാരിൽ കുറച്ച് കോണേ കാണും, ഈ ഒരു അടുക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അത് സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, ഇന്ത്യയിലോട്ടൊക്കെ വന്നപ്പോ കറക്റ്റ് ഈ ഒരു ഷേപ്പിലായിരുന്നു. നമ്മുടെ കോൺ എങ്ങനെ, നമ്മുടെ കോൺ കിടിലം കോൺസാ, ഈ ഒരു കോണായിരുന്നു. പിന്നെ ഇത് കഴിക്കുന്നോണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് ഇത് ഒരുപാട് നാരുകൾ ചേർന്ന ഫുഡാണ്. മനസ്സിലായില്ലേ? ഒരുപാട് നാരുകൾ ചേർന്ന ഫുഡായതുകൊണ്ട് തന്നെ നമ്മള് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവാൻ ഭയങ്കര ഹെൽപ്പ് ചെയ്യും ഗൈസ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ അതുപോലെ തന്നെ ഈ ഒരു കോണിൽ അടങ്ങിയിരിക്കുന്നത് 14 കാർബോഹൈഡ്രേറ്റ് ആണ് ഗൈസ്. അതുകൊണ്ട് തന്നെ 3 ഗ്രാം ഷുഗറേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഈ ഒരു ക്വാണ്ടിറ്റി റൈസ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഇരട്ടി ഷുഗർ കണ്ടന്റ് ഉണ്ട്. അപ്പം ഇത് ഷുഗർ ഉള്ളവർക്ക് കഴിക്കുന്നത് ബെറ്റർ ആണ്. കാരണം ഒരു പാതി പോർഷൻ റൈസിന്റെ കൂടെ ഈ ഒരു കോൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇസ് എ വെരി ഗുഡ് ഡയറ്റ്. അപ്പം ഗൈസ് നമ്മുടെ ഹെൽത്തിന് ഈസ് ബെറ്റർ. പിന്നെ നമ്മുടെ സെൽസിനൊക്കെ നല്ലതാണ്. പിന്നെ നമ്മുടെ ഈ ഹാർട്ട് പേഷ്യൻസിനും ഇതിനൊക്കെ അടിപൊളി ഒരു സംഭവമാണ് ഈ കോൺ എന്ന് പറയുന്നത്. എന്നും വെച്ച് പോപ്കോൺ ഉണ്ടാക്കി തിന്ന, എണ്ണയിട്ട് വറുത്ത് തിന്ന കൊള്ളത്തില്ല. ബട്ട് ഇത് നമ്മൾ പുഴുങ്ങി കഴിച്ചു കഴിഞ്ഞാൽ ഈസ് ബെറ്റർ. ഹിസ്റ്ററി ക്ലാസ് അവസാനിച്ചിരിക്കുന്നു. നീ ഇത്രയ്ക്കും വലിയൊരു സംഭവം ആയിരുന്നോടാ, ഞാൻ അറിഞ്ഞില്ല. നമ്മുടെ വെള്ളം തിളച്ച് കാണുമായിരിക്കാം. ആ തിളച്ച് തിളച്ചു. അപ്പൊ നമ്മുടെ കോൺ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോൺ നമുക്ക് നേരെ നമ്മളെ വെള്ളം ഇട്ടു. ഡ്രോപ്പ് ഇറ്റ് മാൻ. ദ പിഞ്ച് ഓഫ് സോൾട്ട്, സം ഫ്ലേവർ. യോ ലവ്ലി. ഓ ലവ്ലി. ദോസ് കറന്റീസ് സ്ലോട്ട്. ദോ കറന്റീസ്. Don't worry, don't worry. Knife was there, man. Knife. നമ്മള് ഇംഗ്ലീഷ് പ്രൊമോട്ട് ചെയ്യാറില്ലേ, നമ്മള് നല്ല ചൂട് വെള്ളം തിളച്ചിട്ടുണ്ട്. നമ്മൾ അതിനകത്തോട്ട് നമ്മുടെ ചോളം ഇട്ടിട്ടുണ്ട്, ലേശ ഉപ്പ്. 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് വേഗം, അപ്പോഴത്തേനും നമുക്ക് എടുക്കാം. ബൈ. ഓക്കെ ബൈ. എന്റെ ടീഷർട്ടിലടാ ഉറ. നമ്മൾ സേഫ്റ്റി മെഷേഴ്സ് യൂസ് ചെയ്യാറില്ല കുക്ക് ചെയ്യുമ്പോൾ. മണ്ട തെങ്കാശിപ്പെട്ട. ഓ മൈ ഗോഡ്. തെങ്കാശിപ്പെട്ടണത്തിലെ ദിലീപ് പാചകം. ഹലോ മമ്മേ. ഹേ ഗൈസ്, അപ്പൊ നമ്മളൊരു 15 മിനിറ്റ് നമ്മുടെ കോൺ നന്നായിട്ട് വേവിച്ചു കേട്ടോ. നമുക്ക് തുറക്കാം. ചൂട് നോ ചൂട്. ഞാൻ എക്സ്പീരിയൻസ് കുക്കാട്ടോ.
ഓക്കെ ഗൈസ്, അപ്പോ നോക്കൂ, നല്ല അടിപൊളി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ, നല്ല വെന്ത് പൊളി ആയിട്ടുണ്ട്. ഒരു കയ്യിൽ ക്യാമറയും സത്യമായിട്ടും കളർ കൂടിയാണ് എനിക്ക് തോന്നുന്നത്. നല്ല കളറായി, കളറും കൂടി കുറച്ച് മധുരം വെച്ചിട്ടുണ്ട്. ആ നല്ല മധുരം ഉണ്ട് കഴിക്കാൻ വേണ്ടി, നമുക്കിങ്ങനെ പിച്ച് കഴിക്കാം. കോണിന്റെ കുക്കിംഗ് സംഭവം കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിനി നല്ലൊരു അടിപൊളി സ്പൈസി സോസ് ഉണ്ടാക്കണം. എന്നിട്ട് നമ്മൾ ആ സോസിനെ ഡിപ്പ് ചെയ്ത് ഒരു ഫ്രൈ ചെയ്ത് സംഭവം എടുത്താൽ സെറ്റ് ആകത്തുള്ളൂ. അപ്പൊ കൊച്ചു നേരെ സോസ് ഉണ്ടാക്കിയോ? ലേശം ഇഞ്ചി. ഇഞ്ചിയാളി? അയ്യോ, എന്റെ എന്റെ നിറ കൂടാവേ. വെളുത്തുള്ളി വടിച്ചിട്ര. ഓ, വടിച്ചിടണല്ലേ. ആ, ലേശം മഞ്ഞപ്പൊടി. ഇത്ര മതി. ചില്ലി. ചില്ലി അത് കിട്ടും കേട്ടോ. ഉലുവാപ്പൊടി മസാലപ്പൊടി, പിഞ്ച് ഓഫ് സോൾട്ട്, സോയാ സോസ്. സൗണ്ട് കേട്ടില്ലേ അമ്മാവേ. ഇത് തുറക്കുന്ന സാധനം ഇല്ല. പല്ല് വെച്ച് കൊട്ടിയില്ലേ? പല്ല് പോകും. അമ്മ, ഇവൻ ഇതൊക്കെ ശീലമുണ്ടെന്ന് തോന്നുന്നു കേട്ടാ. ഓഹോ, പറ്റത്തില്ലടാ. പറ്റത്തില്ലേ? ഓ, ഇത് പറ്റത്തില്ല. അതിന് ഇതില്ല, പറ്റത്തില്ല. ഒരു ഓപ്പണർ ഇല്ലാത്ത പൊട്ടുന്ന കുപ്പി നീ അവിടെ വെച്ച് പൊട്ടിക്കാതെ. ഓപ്പണർ ഇല്ല, എന്ത് ചെയ്യാനാ? ഓക്കെ, നമ്മളിത് ഇത് വൃത്തിയാക്കിട്ടോ. ഓക്കെ, പൈപ്പിളും ലേശം സോയാ സോസ് ഗൈസ്. മൊത്തം വലിയ മതി 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 മതി. ലേശം ലൈമ്, ലേശം വെളിച്ചെണ്ണ, ഹേ ഗായ്സ്. അപ്പൊ നമ്മുടെ സോസൊക്കെ കൊച്ചു റെഡിയാക്കി സെറ്റ് ആക്കി നമ്മുടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ കോൺ നമുക്ക് കട്ട് ചെയ്യാം ഗായ്സ്. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മളെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കുറച്ച് ടാസ്ക് ആയിരുന്നു കേട്ടോ ഇത് കട്ട് ചെയ്യുന്നത്. ഈ ഒരു നടുക്കളത്തെ ഈ പൂഞ്ഞ സംഭവം ഭയങ്കര ഭയങ്കര തിക്കെന്ന് വെച്ചാൽ ഭയങ്കര കട്ട്. നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താലേ നമുക്ക് നല്ല ഫ്രൈ ചെയ്ത് മസാല ഒക്കെ എല്ലാം പിടിക്കത്തുള്ളൂ. സെറ്റ് ചെയ്ത് വെച്ചിരുന്ന സോസ് ഗൈസ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്തൊരു ഒരു 15 മിനിറ്റ് ഒന്ന് വെച്ചേക്കാം, ഒന്ന് സെറ്റ് ആവട്ടെ. ആൾറെഡി നമ്മൾ കോൺ നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. കട്ട് പൊട്ടിക്കണോ? ഒരു കാര്യം ചിക്കൻ മസാല കൂടി. പോപ്കോൺ പൊട്ടുന്നല്ലേ പൊട്ടുന്നു. എന്ത് തേങ്ങ,
ഇത് മിക്കാറും ഇതെന്തിനടാ ഈ വിരല്? തിരിച്ചെടുത്ത വിരല നമുക്ക് ചെയ്തിട്ടില്ലേ അമ്മ ചായ ഇടും. അപ്പൊ ഗൈസ് അമ്മ ചായയും കൂടി ഇടട്ടെ, ചായ ഇട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം പറയാം. നിങ്ങളും 6 മണിയൊക്കെ ആയിരിക്കും വീഡിയോ കാണുന്നത്, അപ്പൊ നിങ്ങൾക്ക് പോയി ചായ കുടിക്കുക, സ്നാക്ക് ഒക്കെ കഴിക്കുക. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ കോൺ വെച്ചിട്ടുള്ള നമ്മുടെ ഒരു സ്പൈസി കോൺ വെജസ് എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം ഗൈസ്. അപ്പൊ നമ്മളുകൊണ്ട് ഒരെണ്ണം റോ ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്, കാരണം ഇതിന്റെ അതിന്റെ ഒരു ഫ്ലേവർ നമുക്ക് മനസ്സിലാവണം അല്ലേ. അതിന് വെച്ചിട്ട് നമ്മളിത് കുക്ക് ചെയ്ത് പിഞ്ചോ സോൾട്ട് മാത്രം ഇട്ടിട്ട് കുക്ക് ചെയ്തു തരണം. അപ്പൊ ഓക്കെ, അപ്പം അമ്മ എടുത്തോ. അമ്മ ഐസ് ചെയ്ത് നമ്മള് നമ്മുടെ നല്ല സ്പൈസി ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് സോസ് ഒക്കെ വെച്ച് ഫ്രൈ ചെയ്ത് എടുത്തതാണ് കേട്ടോ. ഓക്കെ, ടേസ്റ്റ് ചെയ്ത് നോക്കാം. എവിടെ എന്തോ മിസ്സിങ് എന്ന് പറയും. അത്ര വലിയ സംഭവമൊന്നും അല്ല, ഞാൻ ഇതിനും ടേസ്റ്റ് പ്രതീക്ഷിച്ച് കൊള്ളാം. നമുക്ക് ആ ഒന്നാമത്തെ കാര്യം നമ്മളെ റോ ആയിട്ടുള്ള അതിന്റെ തന്നെ ഒരു സ്വീറ്റ്നെസ് ഉണ്ടല്ലേ, അത് പുറത്ത് നല്ല സ്പൈസിയും അകത്ത് നല്ല സ്വീറ്റും. അപ്പൊ എന്തോ ഒരു നമ്മളാ സോസ് അത്ര നമ്മള് ഉണ്ടാക്കിയ മസാലയുടെ ഒരു ഫ്ലേവർ കിട്ടിയിട്ടില്ല ഗൈസ്. കൊള്ളത്തില്ലെന്നല്ല, ബട്ട് അത്ര പൊളിയല്ല. നമ്മള് പൊളിയല്ലെങ്കിൽ നമ്മള് ജെന്യൂനായിട്ട് പറഞ്ഞല്ലോ അത്ര പൊളിയല്ല. പക്ഷെ കൊള്ളാം, ഇറ്റ്സ് എ ഹെൽത്തി ഫുഡ്, വിറ്റാമിൻ സി. നമ്മള് ആ ഉണ്ടാക്കിയ സോസ് മിസ് ചെയ്യുക, സോസിന്റെ ഒരു ഫ്ലേവർ കിട്ടുന്നില്ല, അത് കിട്ടുന്നില്ല. കുഴപ്പമില്ല, ഇങ്ങനെ കഴിക്കാം കഴിക്കാം ഗൈസ്. പിന്നെ ഇത് ഇത് റോ ആണേ, ഇത് ഒന്നും ചെയ്തിട്ടില്ല. ഇത് കൊള്ളാം, ഇത് തന്നെ പ്രത്യേകിച്ച് ഫ്ലേവർ ഒന്നുമില്ല. അമ്മ തേൻ എന്തി അമ്മ ഗൈസ്? നമ്മൾ വേറൊരു സംഭവം വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഗൈസ് ഇത് നല്ല ഫ്രഷ് ഹണിയാണേ, ഇത് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടേ ആ ഒരു ഫ്ലേവർ അങ്ങോട്ട് നോക്കാം. പൊളി ഞാൻ ബോയില് ചെയ്തിട്ട് ഹണി ഒഴിച്ച് കഴിക്കുക, വേറെ ലെവലാണ് ഗൈസ്. എന്തായാലും നമ്മുടെ കോൺവെജസ്, നമ്മുടെ സ്പൈസി കോൺവെജ് ഒക്കെ അത്ര അടിപൊളിയല്ലായിരുന്നു, ഇറ്റ്സ് ഓക്കെ. അപ്പൊ ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതിലുള്ള പുതിയ പുതിയ വെറൈറ്റി വെറൈറ്റി വീഡിയോ കാണുന്നവരെ കൊച്ചു നിർത്തിയിട്ടില്ല കേട്ടോ, തേൻ ഒഴിക്കുന്നതാണ് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത പുള്ളിയാണ്. Ooh.